മാം ഈ പാല് മാത്രം രാവിലെ കൊടുക്കുന്നത് അത് ആക്ച്വലി ഇനഫ് ആണോ? കുഞ്ഞുങ്ങളുടെ ഒരു ബുദ്ധി വളർച്ചയൊക്കെ സംഭവിക്കുന്ന ഒരു സമയമാണെന്നാണല്ലോ പറയുക. അപ്പോൾ അത് ഒരു പാല് മാത്രം കുടിച്ചൊരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒതുക്കിയാൽ അത് കൃത്യമായി നടക്കുമോ എന്നാണ് അതിനുമ്പോൾ നമുക്കൊരു പ്രേക്ഷക ചേരുന്നു. എൽസിന കേൾക്കാമോ? ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ ഡോക്ടറെ. എൽസിന ചോദിച്ചോളൂ, കേൾക്കാം. ഡോക്ടറെ, എന്റെ ഒരു കുഞ്ഞിന്റെ കാര്യമായിരുന്നു. കുഞ്ഞിന് ഇപ്പൊ 3 വയസ്സുണ്ട്. ഹലോ, പറഞ്ഞോളൂ എൽസിന, കേൾക്കാം. 3 വയസ്സുണ്ട്, കൊച്ചിന് 3 വയസ്സുണ്ട്. ഭക്ഷണം അങ്ങോട്ട് തീരെയായിട്ട് കഴിക്കുന്നില്ല. ഞങ്ങൾ ഇടയ്ക്കൊക്കെ അസുഖമൊക്കെ ആകുമ്പോഴത്തേന് അസുഖം ചെല്ലുമ്പോ തൂക്കം നോക്കുമ്പോ 12 ഒക്കെയാ 11 10 അത്രയൊക്കെ കിട്ടുന്നത്. തൂക്കം 12 11 ഒക്കെയാണ് നോക്കിയപ്പോ കണ്ടതല്ലേ? ഓക്കെ. കുഞ്ഞിന് മുലകുടി ഉണ്ടായിരുന്നോ? ബ്രസ്റ്റ് ഫീഡിംഗ് ഉണ്ടായിരുന്നോ? എനിക്ക് പ്രസവമല്ലായിരുന്നു, എനിക്ക് ഓപ്പറേഷൻ ആയിരുന്നു. അപ്പം 6 മാസം വരെ മുലപ്പാലായിരുന്നു. പാലിച്ചിരി കുറവായിരുന്നു, മുലപ്പാല് തന്നെയായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. ഭക്ഷണമൊന്നും ആ സമയത്തൊന്നും ഒന്നും കൊടുക്കുന്നൊന്നുമില്ല, കൂട്ടായിട്ടൊന്നും. ഇപ്പം ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടോ? ഇപ്പം മുലപ്പാലുണ്ടോ? മുല കുടിക്കുന്നുണ്ടോ കുഞ്ഞ്? ഇപ്പോഴും കുടിക്കുന്നുണ്ട്. 3 വയസ്സായിട്ട്. 3 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് ഇനി അങ്ങോട്ട് മുല കുടി നിർത്തുന്നതാണ് നല്ലത് കേട്ടോ. പകൽ സമയം മുല കുടിക്കാനായിട്ട് കുഞ്ഞുങ്ങള് തിരക്ക് കൂട്ടി നടക്കുന്നതിനിടയിൽ അവര് നമ്മുടെ സാധാരണ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുവേ. അപ്പൊ അതുകൊണ്ട് പതുക്കെ പതുക്കെ രാത്രിയിൽ മാത്രം ആക്കുക മുല കുടിക്കുന്നത്, എന്നിട്ട് പകല് നമ്മുടെ സാധാരണ ഭക്ഷണത്തിലേക്ക് മാറുക. അപ്പോ അവര് ആ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കൂടുതൽ കഴിക്കാനായിട്ട് സാധ്യതയുണ്ട്. 3 വയസ്സ് വരെ മുലപ്പാല് കൊടുത്തല്ലോ, അത് മതിയാവും എൽസിന കേട്ടോ. അതനുസരിച്ച് ഡേ ടൈമില് പകൽ സമയത്ത് മുലപ്പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ താല്പര്യം കുറവായിരിക്കും. കാരണം അവർക്ക് ഏറ്റവും എളുപ്പം അമ്മയുടെ മടിയിലിരുന്ന് മുലപ്പാല് കുടിക്കുന്നത് അവർക്ക് ഭയങ്കര ഈസി ടാസ്ക്കാണേ. നമ്മൾ പ്ലേറ്റിൽ കൊടുക്കുന്നത് കയ്യിൽ എടുത്ത് വായിലേക്ക് വെച്ച് ചവച്ചരച്ച് കഴിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി പണി കൂടുതലാണ്. അപ്പോൾ അവർക്ക് മടി വരും. അതുകൊണ്ട് പകലുള്ള മുല കുടിക്കൽ നിർത്തുക, രാത്രിയിൽ മാത്രം ആക്കുക, എന്നിട്ട് മെല്ലെ രാത്രിയിലേയും മുല കുടി നിർത്തുക കേട്ടോ. ഉണ്ടായപ്പോ 2 എണ്ണൂറുണ്ടായിരുന്നു കൊച്ചുണ്ടായപ്പോ. ഞാൻ ഓർത്ത് അതിന്റെ ആയിരുന്നോണ്ടാണോ തൂക്കത്തിന്റെ കുറവിന്റെ ആണോ എന്ന് ആദ്യമായിട്ട് ഓർത്ത്. ഉണ്ടായപ്പോ എന്തുണ്ടായിരുന്നു? 2 എണ്ണൂറുണ്ടായിരുന്നു. 2 എണ്ണൂറുണ്ടായിരുന്നു അല്ലേ വെയിറ്റ്? അത് കുഴപ്പമില്ല, അത് കറക്റ്റ് ആണ് കേട്ടോ. അത് കറക്റ്റ് വെയിറ്റ് ആണ്. അതനുസരിച്ച് ഇപ്പൊ ഉള്ള വെയിറ്റ് അല്പം കുറവാണ്. പക്ഷേ പകലുള്ള മുല കുടി നിർത്തി നമ്മുടെ മറ്റ് ഭക്ഷണം നന്നായിട്ട് കൊടുക്കുക. ചോറ് കൊടുക്കുമ്പോൾ നല്ല നറുനെയ് കിട്ടുമെങ്കിൽ ഒരു 1/2 സ്പൂൺ, നല്ല ചൂട് ചോറിൽ 1/2 സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കുക ഉച്ചയ്ക്ക് കൊടുക്കുമ്പോൾ കേട്ടോ. എൽസിന വ്യക്തമായി എന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെ നന്ദി.